പില്ലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കമ്പനി ഡയറക്ടർ റിയ ആൻഡ് തോമസിനെ അന്വേഷണസംഘം കസ്റ്റഡിയിലെടുത്തു. ഉടമ റോയ് ഡാനിയലിൻ്റെ രണ്ടാമത്തെ മകളാണ്. കേസിൽ അഞ്ചാം പ്രതിയാണ് റിയ. കൂടുതൽ വിവരങ്ങളുമായി ബിദിൻ അംദാസ് ചേരുകയാണ്. ബിദിൻ, എവിടെ നിന്നാണ് എപ്പോഴാണ് റിയയെ അറസ്റ്റ് ചെയ്തത്? മനു, ഇന്ന് വൈകുന്നേരത്തോടുകൂടി മലപ്പുറത്ത് നിന്നാണ് റിയയെ അറസ്റ്റ് ചെയ്തത്. കോന്നി സിഎയുടെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്തെത്തിയാണ് റിയ ആൻഡ് തോമസിനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങൾക്കായി തന്നെ ഈ റിയെ ലൊക്കേറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. ഈ റോയ് ഡാനിയലിന്റെ രണ്ട് മക്കൾ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നിന്നും ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച രണ്ട് മക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ റിയെ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ റിയ ആൻഡ് തോമസ് ഒളിവിലായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇന്ന് രാവിലെ റിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോന്നി സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മലപ്പുറത്തെത്തി റിയെ കസ്റ്റഡിയിലെടുത്തത്. ഏതായാലും റിയ കേസിൽ അഞ്ചാം പ്രതിയാണ്. മറ്റ് നാല് പേർ നിലവിൽ റിമാൻഡിലാണ്. 28-ാം തീയതി വരെ അവരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു. ഈ റിയെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കേസ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന തരത്തിലേക്ക് ഹൈക്കോടതിയിലടക്കം നിരവധി ഹർജികൾ പോയിരുന്നു. ഈ കേസിൽ നിലവിൽ ഒരു FIR മാത്രം രജിസ്റ്റർ ചെയ്തുകൊണ്ട് കോന്നി പോലീസ് സ്റ്റേഷൻ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസിൽ ഓരോ പരാതിയിലും ഓരോ FIR അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് കേസ് അന്വേഷിക്കണമെന്ന നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിൽ എങ്ങനെയാണ് ഈ പണമടക്കം വകമാറ്റിയെന്നുള്ള കാര്യത്തിലേക്ക് കൂടുതൽ വ്യക്തത വരുത്തുവാൻ റിയയുടെ അറസ്റ്റും കസ്റ്റഡിയും സാധിക്കും എന്ന് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കരുതുന്നത്. ഏതായാലും ഗാനിനെ വലിയ രീതിയിൽ നടത്തി തന്നിരുന്ന ഒരു തട്ടിപ്പ് തന്നെയായിരുന്നു നടന്നത്. 2,000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ്. ഈ തട്ടിപ്പിൽ ഏത് തരത്തിലേക്ക് പണം വകമാറ്റി എന്നുള്ള കൂടുതൽ വ്യക്തത അന്വേഷണ സംഘത്തിന് വരുവാൻ റിയയുടെ കസ്റ്റഡി സാധിക്കുമെന്ന് തന്നെ കരുതാം. മനു.